പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള 15 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഉൾപ്പെടുന്ന വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻസ്. മാനേജ്മെൻറ്റിൻ്റെ ലെവൽസ് എന്തൊക്കെയാണെന്ന് പഠിക്കുക, അതിൻ്റെ ഫംഗ്ഷൻസും പഠിച്ചു വയ്ക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതിൻ്റെ ആൻസറൊക്കെ പഠിച്ചിട്ട് മാത്രമേ എക്സാമിന് പോകാവൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസും എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കുക. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എക്സ്പ്ലെയിൻ ദ ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശാസ്ത്രീയ മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങൾ വിശദീകരിക്കുക. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ പ്രാധാന്യം എഴുതുക. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എക്സ്പ്ലെയിൻ ദ ഡൈമെൻഷൻസ് ഓർ ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റ്. ഡൈമെൻഷൻസ് ഓർ ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എക്കണോമിക് എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, ടെക്നിക്കൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റ്. ഇതൊന്ന് വിശദീകരിച്ച് പഠിക്കുക. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ പ്ലാനിംഗ് പ്രോസസ്. പ്ലാനിംഗ് പ്രോസസ്സ് എന്താണെന്ന് പഠിക്കുക. അതുപോലെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിംഗ് ആണ്. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് കൂടി പഠിക്കുക. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫംഗ്ഷണൽ സ്ട്രക്ചർ. സ്റ്റേറ്റ് ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഫംഗ്ഷണൽ സ്ട്രക്ചർ എന്താണെന്ന് പഠിക്കുക, അതുപോലെ അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പഠിക്കുക. ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡിവിഷണൽ സ്ട്രക്ചർ. സ്റ്റേറ്റ് ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഡിവിഷണൽ സ്ട്രക്ചർ എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും കൂടി പഠിച്ചു വയ്ക്കുക. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻറ്റിൻ്റെ ബാഹ്യ ഉറവിടങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കുക. ഇനി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സെലക്ഷൻ പ്രോസസ്. സെലക്ഷൻ പ്രോസസ്സ് പഠിച്ചു വയ്ക്കുക. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി. ഇതും ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി പതിനാലാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ. പ്രവർത്തന മൂലധനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കുക. പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതുപോലെ മൂലധന ഘടനയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഈ 15 ക്വസ്റ്റ്യനും നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. 2023 എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബിസിനസ് സ്റ്റഡീസിൻ്റെ പല വീഡിയോസും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കൂടി ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.